ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ലോ എക്സ്പ്ലെയിനർ. കിളി പാറും കഥ, അവസാനം നിങ്ങളുടെ തലയൊന്ന് പിടിച്ച് തിരിക്കാൻ പോകുന്ന ലെവലിലുള്ള സ്റ്റോറി അതാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് 12 ഏലിയൻ ഷിപ്പുകൾ വന്നു നിൽക്കുകയാണ്. അത് നമ്മളോട് എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതെന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കഥാനായികയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവസാനം വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കുറച്ചധികം ട്വിസ്റ്റുകൾ. എന്തായാലും ഒരു കാര്യത്തിൽ 100% ഉറപ്പാണ്, നിങ്ങളുടെ കിളികൾ ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ പാറാൻ നല്ല സാധ്യതയുള്ള ഒരു ഗംഭീര സ്റ്റോറിയാണിത്. ഡാം ഷുവർ ഒരടിപൊളി സ്റ്റോറി തന്നെയാണിത്. സോ പോകയില്ലേ കഥയുടെ ഈ ഒരു മായാ ലോകത്തിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ, ദാ ഈ കളറാണ് ലോഗോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ചാനൽ കൂടെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ഈ വീഡിയോയിലേക്ക് പോവുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കഥാനായികയായിട്ടുള്ള ലൂയിസ് അവളുടെ ശബ്ദത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ലൂയിസിന്റെ വിവാഹം കഴിഞ്ഞു, അവൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞിന്റെ പേര് ഹന്ന എന്നായിരുന്നു. അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു ലൂയിസിന്റെ ജീവിതം തന്നെ. അത്രയും നമ്മൾ ഈ കരളിന്റെ കഷ്ണം എന്നൊക്കെ പറയില്ലേ സ്നേഹം കൊണ്ട്, അത്രത്തോളം തന്റെ കുഞ്ഞിന് ഇഷ്ടമായിരുന്നു ഈ ലൂയിസിന്. എന്നാൽ നിർഭാഗ്യവശാൽ വിധി ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോവാണ്. അവളുടെ 10-ാമത്തെ വയസ്സിൽ അവൾക്കൊരു ക്യാൻസർ വരികയാണ്. ആ കുഞ്ഞ് മരണപ്പെട്ടു പോവാണ്. ഇതിനുശേഷം ലൂയിസ് ശക്തമായ ഡിപ്രഷനിലേക്ക് പോവാണ്. അവൾ ചെയ്യുന്ന ജോലി, അവളുടെ ജീവിതം, ഇതിലേക്കൊന്നും അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ കഴിയുന്നില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നു പോവാണ്. ഇപ്പൊ ലൂയിസ് ജോലി ചെയ്യുന്ന, അതായത് അവളൊരു പ്രൊഫസറാണ്, കോളേജിലേക്ക് പോവാണ്. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ പലതരം ലാംഗ്വേജ്, ഇതിന് അടിമുടി പഠിക്കുന്ന, ഭാഷകളിൽ ഗവേഷണം നടത്തുന്ന ഒരു ബുദ്ധിശാലിയായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ലൂയിസ്. അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ ക്ലാസ്സിൽ കുറച്ച് പിള്ളേരെ ഉള്ളൂ, ഉള്ള പിള്ളേരെ വെച്ച് ക്ലാസ് എടുക്കാം എന്ന് കരുതി തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിക്കുന്നത്. എല്ലാവരുടെ ഫോണിലേക്കും ഒരേ സമയത്ത് ഒരേ മെസ്സേജ്, അതായത് എല്ലാവരും വീട്ടിലേക്ക് പോവാ, കാരണം ഏലിയൻ അറ്റാക്ക് നമ്മുടെ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനൊരു കാര്യം കേട്ടാൽ എല്ലാവരും നന്നായിട്ട് പാനിക് ആവുമല്ലോ, വേഗം തന്നെ എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ലൂയിസ് റേഡിയോയിൽ വാർത്ത കേൾക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് 12 സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ഷെല്ലുകൾ, അതായത് ഏലിയൻ സ്പേസ് ഷിപ്പുകൾ വന്നിരിക്കുകയാണ്. എന്തായാലും ചാനലുകളിൽ ഇതിനെ കുറിച്ച് നല്ലതും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ബാഡായിട്ട് പേടിപ്പിക്കുന്ന രീതിയിലും പറയാണ്. സോ പബ്ലിക്കൊക്കെ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട്. ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആവശ്യമില്ലാതെ ആ ഒരു ഭയം കാരണം പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻസ് ഭയങ്കര മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലൂയിസ് ഈ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. അവൾ അവളുടെ കാര്യങ്ങൾ നോക്കുകയാണ്, ഓഫീസിലേക്ക് വരികയാണ്, അതിൻ്റെതായ അവർ ജോലികൾ ചെയ്യുകയാണ്. ഇപ്പൊ അവിടെ വേറെ ആരും ഇല്ലാട്ടോ. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലൂയിസിനെ കാണാനായിട്ട് കുറച്ച് പട്ടാളക്കാരും അവരുടെ കേണലും വന്നിട്ടുണ്ട്. എന്നിട്ട് ലൂയിസിനോട് ഒരു സഹായം വേണമെന്ന് പറയണം. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ട്, അത് ഡീകോഡ് ചെയ്തിട്ട് അതിൽ എന്താണ് അവർ പറയുന്നതെന്ന് ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. അങ്ങനെ ആ ഒരു ശബ്ദം ലൂയിസ് കേൾക്കുകയാണ്. എന്നാൽ അതൊരു എന്താണ് എന്ന് പോലും അവൾക്ക് തിരിയുന്നില്ല. മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ക്രാക്കിംഗ് സൗണ്ട് ഇല്ലേ, അതുപോലെ ഒരു ശബ്ദം. ലൂയിസ് പറയണം, സാറേ ഇത് ഈ ലോകത്തിൽ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജുമായിട്ട് ഒരു സാമ്യമില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഇത് എവിടുന്നാണ് ഉണ്ടാവുന്നത്, അങ്ങോട്ടേക്ക് പോയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ സമയത്ത് കേണലിൽ പറയണ ഒരിക്കലും അത് നടക്കില്ല എന്ന്. ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറയണം. അതുപോലെ തന്നെ ലൂയിസ് പറയുന്നത്, സാറേ നിങ്ങൾ ആരെടുത്ത് പോയാലും ഇത് തന്നെയായിരിക്കും ഉത്തരം, കാരണം ഒരു ലാംഗ്വേജ് ഒന്നും അറിയാതെ ഒരു സൂചന പോലും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് അതിലെ കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുക, അത് അർത്ഥശൂന്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അതൊന്നും കുഴപ്പമില്ല, നിന്നെ എന്തായാലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ രാത്രി ലൂയിസ് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര പുറത്തേക്കൊരു ബഹളം, പട്ടാളക്കാരി വരികയാണ്, അതുപോലെ തന്നെ അവളുടെ വീടിന്റെ വാതിൽ തുറക്കുകയാണ്. ചുരുങ്ങിയ സമയം അവൾക്ക് കൊടുക്കുന്നുണ്ട്, വേഗം വന്ന് ഹെലികോപ്റ്ററിലേക്ക് കയറാൻ പറയാണ്. വിളിപ്പിച്ചത് അമേരിക്കൻ ഗവൺമെന്റ് തന്നെയാണ്. സോ ലൂയിസ് വേഗം തന്നെ ഹെലികോപ്റ്ററിലേക്ക് വന്ന് കയറുന്നുണ്ട്. അപ്പൊ അവളുടെ കൂടെ തന്നെ മറ്റൊരു സയന്റിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ പേരാണ് ഐവാൻ. ഫിസിക്സ്, മാത്സ്, ഭൗതിക ശാസ്ത്രം ഇതിലൊക്കെ നല്ല എന്താ പറയാ നോളജ് ഉള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ആള് തന്നെയാണ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഈ ഐവാനും. അങ്ങനെ നേരെ ഇവർ പോകുന്നത് അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്കാണ്. ഇവരെന്തായാലും അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആശ്ചര്യപ്പെടുന്ന ഒരു കാഴ്ച കാണാണ്. അതായത് ആ ഏരിയയിലെ മേഘങ്ങൾ മുഴുവൻ ഈ സ്പേസ് ഷിപ്പിന്റെ അടിഭാഗത്തേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് പ്രതിഭാസമാണെന്ന് ഇവർക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല. എന്തായാലും പട്ടാളക്കാർ അവിടെ ഉണ്ടാക്കിയ ആ ഒരു ക്യാമ്പിലേക്ക് ലൂയിസ് അതുപോലെ തന്നെ ഐവാന് രണ്ടുപേരും എത്തുകയാണ്. രണ്ടുപേർക്കും മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും നടത്തുന്നുണ്ട്, കാരണം അതിന്റെ ഉള്ളിലേക്ക് പോകാൻ നേരത്ത് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകാൻ പാടില്ല. ലൂയിസിനും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, മെഡിസിനും പ്രത്യേകിച്ച് ഒന്നും കഴിക്കുന്നൊന്നുമില്ല. ഐവാനും അതുപോലെ തന്നെ. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ ടീമിനെയും ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇവർ കാണുകയാണ്. അതായത് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് പല രാജ്യങ്ങളായിട്ട് 12 സ്ഥലത്ത് ഇതുപോലെയുള്ള ഷിപ്പുകൾ വന്നു നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ലൈവായിട്ട് തന്നെ സയന്റിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രാജ്യത്തിലെ സയന്റിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ചെറിയൊരു സൂചന, ഒരു ക്ലൂ വരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ വിവരങ്ങൾ, ഈ ശബ്ദം, ഇതെല്ലാം വരുന്നത് ആ ഒരു ഷിപ്പുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രത്യേകതരം ക്യാബിന്റെ ഉള്ളിൽ നിന്നാണ്. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ ഏലിയൻസ്, ആ ഒരു ജീവി പുറത്തേക്ക് വരാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയണം. ഇപ്പോ ഫിസിസ്റ്റ് അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രജ്ഞൻ ഇതൊക്കെയായിട്ടുള്ള നമ്മുടെ ഐവാൻ പറയാണ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ ജീവികൾക്ക് നമ്മുടെ ക്ലൈമറ്റ് ഒരു രീതിയിലും സെറ്റ് ആവില്ല, അതുകൊണ്ട്
അതുകൊണ്ടാണ് മേഘങ്ങളെ മുഴുവൻ ആ ഒരു മിഷേന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ അടിയിലേക്ക് അബ്സോർവ് ചെയ്തെടുക്കുന്നത്. അതായത് ഈ പ്രകൃതിയുമായിട്ട് ഈ ഏലിയൻസ് ഉണ്ടല്ലോ, അവർ പതിയെ പതിയെ ഇണങ്ങുകയാണ്. അവർക്ക് പറ്റാത്തൊരു ക്ലൈമറ്റ് ആണല്ലോ ഇത്, സോ ഇവർക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ കുറച്ച് ടീമോട് കൂടിയിട്ട് നേരെ ആ ഒരു ഷിപ്പിന്റെ അടുത്തേക്ക് പോവാണ്. മാത്രമല്ല എല്ലാവിധ സജ്ജീകരണങ്ങൾ അടങ്ങിയിട്ടുള്ള സ്യൂട്ടുകൾ ഇവർ ധരിക്കുന്നുണ്ട്. റേഡിയേഷൻസ്, അതുപോലെ തന്നെ ഹീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള. അങ്ങനെ ലൂയിസ്, ഐവാൻ ഇവരടങ്ങുന്ന ഒരു ടീം നേരെ ആ ഒരു ഷിപ്പിന്റെ അടിഭാഗത്തേക്ക് ചെല്ലുകയാണ്. അതായത് ഭൂമിയിനെ തൊട്ടോ തൊട്ടില്ല എന്ന അവസ്ഥയിലാണ് ആ ഒരു ഷിപ്പ് നിൽക്കുന്നത്. എല്ലാ 18 മണിക്കൂർ കൂടുമ്പോഴും ഇതിന്റെ അടിഭാഗത്തു നിന്ന് ഒരു വാതിൽ തുറന്നു വരും. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് ശരിക്കും ഇവരെ ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ ചെറിയൊരു ലിഫ്റ്റ് വഴി ഇതിന്റെ ഉള്ളിലൂടെ ഇവരങ്ങനെ കയറി പോവാണ്. തുടക്കത്തിൽ മുകളിലേക്കുള്ള ഒരു കുഴൽ പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. എന്നാൽ പതിയെ പതിയെ മുകളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് മറ്റെന്തൊക്കെയോ ഫീൽ ആവുകയാണ്. അതായത് ഇവിടുത്തെ ഗ്രാവിറ്റി ചേഞ്ച് ആകുന്നത് പോലെ, നമ്മുടെ മൊബൈൽ ഫോൺ അതിന്റെ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഗ്രാവിറ്റിക്ക് അനുസരിച്ചല്ലേ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുക. അതുപോലെ തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഡിസ്പ്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കുഴലിന്റെ ഉള്ളിലേക്ക് ഇവർ പോയപ്പോൾ ഗ്രാവിറ്റി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവർക്ക് മുകളിലേക്ക് ഇങ്ങനെ അതൊരു കുഴലായിട്ടല്ല തോന്നുന്നത്, ഒരു ടണൽ പോലെ മുന്നോട്ടേക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടണൽ പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. അതുപോലെ ഈ ടണലിന്റെ അങ്ങേ അറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് ഇവർ കയറി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കയറി പോകുന്ന ഒരു വലിയ കുഴലിന്റെ മുകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ കയറി പോകണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഴലിന്റെ പ്രതലത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റുകയാണ്. ശരിക്കും ഗ്രാവിറ്റി മാറി, അത്ഭുതപ്പെടില്ലേ? വല്ലാത്ത രീതിയിൽ തന്നെ ലൂയിസും ഐവാനും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു ക്യാബിന്റെ ഭാഗത്തു നിന്നാണല്ലോ ഇവർക്ക് ഈ ഇൻഫർമേഷൻ, ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഭാഗത്തേക്ക് ഇവരിപ്പോ എത്തിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് അതിന്റെ മറുഭാഗത്തായിട്ട് ഭയങ്കരമായിട്ടുള്ള ഈ കോടമഞ്ഞുകൾ ഇതങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പുറത്ത് എന്താണെന്ന് ഇവർക്ക് വ്യക്തമായി കാണുന്നില്ല, അവ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം. ഇപ്പൊ ആ ഒരു ശബ്ദം ഇവർ കേൾക്കുകയാണ്. അതായത് കിർ കിർ എന്നൊക്കെ പറയുന്ന ഒരു പേടിപ്പെടുത്തുന്ന വല്ലാത്ത ശബ്ദം. ഇപ്പൊ ആ ഒരു മഞ്ഞുകൾക്കിടയിൽ നിന്നും ഈ കൈവിരലുണ്ടല്ലോ അതുപോലെയുള്ള കാലുകളെല്ലാം, എന്തോ ഒരു ജീവി രണ്ടെണ്ണുണ്ട്, ഇതങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. ഇത് ആ ജീവിയുടെ മുഴുവൻ ഭാഗമാണോ അല്ലെങ്കിൽ ആ വലിയ ജീവിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണോ എന്നൊന്നും അറിയില്ല. ഇത് മാത്രമേ ആ ഒരു ചെറിയ ഗ്ലാസ്സിലൂടെ ഇവർ കാണുന്നുള്ളൂ. ആ ഒരു സൗണ്ട് പെട്ടെന്ന് ഈ ഒരു ജീവി ഗ്ലാസ്സിലൂടെ വന്നു. എല്ലാം കൂടി ആയ സമയത്ത് നമ്മുടെ ലൂയിസിന്റെ ബോധം പോവാണ്, തല കറങ്ങി വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളെ മെഡിക്കൽ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലൂയിസിന് ബോധം വന്നപ്പോൾ അവൾ വിചാരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ട് ചിലപ്പോൾ എന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവരെന്നെ പുറത്താക്കുമായിരിക്കുന്നു. എന്ന കേണൽ പറയാണ് എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ലൂയിസെ അടുത്ത തവണ ഇത് സംഭവിക്കാൻ പാടില്ല, കാരണം നമുക്ക് സമയമില്ല. ലൂയിസ് 12 രാജ്യങ്ങളും 12 രീതിയിലാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വീണ്ടും ഇവർ തയ്യാറെടുക്കുകയാണ്. ഒരു ടീം വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരു സ്ലേറ്റ്, പെൻസിൽ, അതായത് എഴുതി മായ്ക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് പോവാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ കേണലിനോട് ലൂയിസ് പറയാണ്, അതായത് നമുക്ക് അവരുമായിട്ട് ഒന്നും അറിയില്ല, അതുകൊണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എഴുത്തിലൂടെ നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ്. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെ ഇവരെല്ലാവരും വീണ്ടും ആ ഒരു വാതിൽ തുറന്നുകൊണ്ട് ഈ കുഴലിന്റെ ഉള്ളിലൂടെ പോവാണ്. അവസാനം ആ ഒരു ഗ്ലാസിന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ആ ബോർഡിൽ പിന്നീട് ലൂയിസ് ഹ്യൂമൻ എഴുതുന്നുണ്ട്. അതായത് ഞങ്ങൾ ഹ്യൂമൻസ് എന്ന രീതിയിൽ. ഇത് കണ്ടപ്പോൾ ആ ഒരു ജീവികൾ പതിയെ പതിയെ പിന്നോട്ടേക്ക് പോകണം. പിന്നെ അവരെ കാണാനില്ല. ഇതെന്താ അവർ റെസ്പോൺസ് ചെയ്യാതെ എന്ന് കരുതിയിട്ട് ഇവരങ്ങനെ നിൽക്കുമ്പോൾ ഏലിയൻസ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് പ്രത്യേകത ഒരു കറുത്ത പുക അവരവിടെ ഉണ്ടാക്കുകയാണ്. അതൊരു സിമ്പിളായിട്ട് മാറുകയാണ് ഓട്ടത്തിൽ. ശരിക്കും ഈ ഒരു കാര്യം കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായി പോവാണ്. 12 രാജ്യങ്ങൾ പല രീതിയിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കിയിട്ടും ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു റെസ്പോൺസ് തന്നെ വരുന്നത്. ഷോക്ക് ആവില്ലേ? ലൂയിസ് വീണ്ടും വീണ്ടും ഞങ്ങൾ ഹ്യൂമൻസ് ആണെന്ന് പറയുമ്പോൾ ഏലിയൻസും ഇതുപോലെയുള്ള സിമ്പിൾസ് ഇവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നിർത്തിക്കൊണ്ട് ഇവർ വീണ്ടും തിരിച്ചു വരികയാണ്. ഇതേ സമയത്തിന് കേണലിൽ പറയുന്ന ലൂയിസെ ഇത് വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്, എത്രയും പെട്ടെന്ന് ഇത് കുറച്ചൊന്ന് നീ ഫാസ്റ്റ് ആക്കണം. എന്താണെന്നറിയോ, നമുക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടുള്ളത്, എല്ലാവരും ഇപ്പൊ നമ്മളെയാണ് ഉറ്റുനോക്കുന്നത്. സോ നമ്മൾ അവരുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്, എങ്ങനെയെങ്കിലും കുറച്ച് ഫാസ്റ്റ് ആക്കി. ഇതേ സമയത്തിന് ലൂയിസ് പറയാണ്, കേണൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, അവരെന്താ ഈ പറയുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു സിമ്പിള് മാത്രമാണ് അവർ തന്നത്, ഇനി അതിനെ ഡീകോഡ് ചെയ്യണം. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാറേ, നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിക്കുന്നു പറയാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു ടീം ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഇതിന്റെ ഫോട്ടോ വീഡിയോ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനെ പേപ്പറിലേക്ക് മാറ്റാണ്. ഇതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നേരം അതിലേക്ക് നോക്കിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുക. ഇതല്ലാതെ ഒരു തലയും വാലും കിട്ടാത്ത ഒരു വല്ലാത്തൊരു സിമ്പിളായിരുന്നു അത്. അതുപോലെ തന്നെ ആ ടീമിലുണ്ടായിരുന്ന മറ്റൊരു പട്ടാളക്കാരൻ വന്നിട്ട് ലൂയിസിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലൂയിസെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ പോലെയല്ല ചൈനയിൽ. അവിടുത്തെ ആ ഒരു ജനറൽ ആണെങ്കിൽ അവിടെയുള്ള ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. അയാൾ പറയുന്നത് ഇത് നമുക്ക് വലിയ ഭവിഷ്യത്തായിട്ട് വരും, സോ നമ്മൾ ഫൈറ്റ് ചെയ്യാണ് വേണ്ടത്, അവരെത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിപ്പിക്കണം എന്നാണ്. അപ്പൊ ചൈനയിലെ ആ ഒരു ജനറലുമായിട്ട് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്ന വേറെയും ചില രാജ്യങ്ങളൊക്കെ കൂടിയിരിക്കുകയാണ്. സോ അധികം വൈകാതെ ഒരു വലിയ യുദ്ധം തന്നെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. നിനക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അത് വേഗത്തിൽ ചെയ്തോന്ന് പറയണം. എന്തായാലും വേഗം തന്നെ ലൂയിസ് ഐവാൻ മറ്റൊരു ടീമുമായിട്ട് വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഇത്തവണ അവർ ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക് ആയിട്ട് ഞാൻ ലൂയിസ്, ഇത് ഐവാൻ,
പോവാൻ എന്ന് അവരുടെ ആ ഒരു ബോർഡിൽ എഴുതി കാണിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ കാണിച്ച സമയത്ത് ഇന്നലെ ഹ്യൂമൻസ് ആണെന്ന് ഇവർ പറഞ്ഞൊരു ബോർഡ് എഴുതിയില്ലേ, അപ്പൊ കാണിച്ച ആ ഒരു സിമ്പിളില്ലേ, അതുപോലെ തന്നെ ഒരു സിമ്പിൾ കാണിക്കുകയാണ്. എന്നാൽ അതിൽ ചെറിയൊരു വ്യത്യാസം പോലെ. ഇതെന്തായിരിക്കും ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ലോയിസ് പറഞ്ഞപ്പോ ഐവാൻ ഒരു ഐഡിയ പറയാണ്. അതായത് ചിലപ്പോൾ നമ്മൾ എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു നമ്മൾ ഹ്യൂമൻസ് ആണെന്ന്, ഇപ്പൊ പോയിട്ട് പറയുന്നു ലോയിസും ഐവാനും ആണെന്ന്. സോ അവർക്കിടയിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. സോ അവർക്ക് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് നമ്മുടെ പേരാണ് എന്ന രീതിയിൽ. ഇത് കേട്ടപ്പോ തന്നെ ലോയിസ് അവളുടെ ഒരു സ്യൂട്ട് അതങ്ങ് ഒരു കളിയാണ്. ഇത് കണ്ടപ്പോ തന്നെ കേണല് അവിടുന്ന് വിളിച്ചു പറയുന്നിട്ട് വെറുതെ അബദ്ധം കാണിക്കരുത്, കാരണം വല്ല റേഡിയേഷൻസ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലോയിസ് മരണപ്പെട്ടു പോകും എന്ന. ഇതൊന്നും നോക്കാതെ ലോയിസ് ആ ഒരു സ്യൂട്ട് വരികയാണ്, കാരണം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ഇതല്ലാതെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. സോ ലോയിസ് ഈ പറഞ്ഞതുപോലെ തന്നെ നോർമൽ വസ്ത്രവുമായിട്ട് ആ ഒരു ഗ്ലാസിന്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ നെഞ്ചത്ത് അവളുടെ പേരെഴുതിയ ആ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. പതിയെ അവളുടെ ആ ഒരു കൈ ആ ഒരു ചില്ലിൽ വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ജീവികളും അതിന്റെ ആ ഒരു കൈ കൊണ്ടുവന്നിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ ഐവാനും ഇതുപോലെ സ്യൂട്ട് ഊരിയിട്ട് അവന്റെ നെഞ്ചത്ത് ആ ഒരു പേരെഴുതി ആ ഒരു ബോർഡ് വെക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു ജീവികൾക്ക് മനസ്സിലായി ഇവരുദ്ദേശിക്കുന്നത് ഇവരുടെ സ്പെസിഫിക് നെയിം ആണ്, ഹ്യൂമൻസ് ആണ് ഇവര്. എന്നാൽ ഹ്യൂമൻസിൽ ഇവർക്ക് ഓരോ പേരുണ്ടാവുമല്ലോ, അതാണ് ഇതെന്ന് ഈ ഏലിയൻസിന് മനസ്സിലായി. അവരും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു പേര് ഒരു സിമ്പിളിലൂടെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഐവാൻ പറയാണ് എന്തായാലും നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ഇവരെ ഏബർട്ട് അതുപോലെ തന്നെ കോസ്റ്റെല ആ രണ്ട് പേരിൽ വിളിക്കാന്ന് പറയണം. അത് ആരാന്ന് ചോദിച്ചപ്പോൾ ഒരു കൊമേഡിയൻസ് ആണെന്ന് പറയണം. എന്തായാലും ഈ രീതിയിൽ അവർ റെസ്പോൺസ് ചെയ്തല്ലോ. വീണ്ടും നമ്മുടെ ലൂയിസും ഐവാനും തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ലൂയിസിന് വീണ്ടും വീണ്ടും ആ ഒരു ഓർമ്മകൾ വരികയാണ്. അവളുടെ മരിച്ചുപോയ മകളുണ്ടല്ലോ അന്ന, അത് അവളെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. മകളുടെ കാര്യം ആലോചിക്കും തോറും അവളെ വല്ലാതെ ടയർഡായി പോവാണ്, ബോധം കിട്ടി വീഴുന്നുണ്ട്. സോ വേഗം തന്നെ മെഡിക്കൽ ചെക്കപ്പിനേക്ക് കൊണ്ടുപോവാണ്. കാരണം എന്താ, അവൾ വസ്ത്രം ഊരിയത് കൊണ്ട് റേഡിയേഷൻ ഏറ്റതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം നോക്കാനായിട്ട്. പക്ഷേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ എല്ലാം നെഗറ്റീവാണ്. നമ്മുടെ ലൂയിസിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ലൂയിസിന്റെ കഷ്ടപ്പാടായിരുന്നു. അത്രത്തോളം അധ്വാനിച്ചുകൊണ്ട് ഓരോ സിമ്പിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് പോകും, അവരുമായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇതുപോലെ എഴുതി കാണിച്ച് അത് പ്രവൃത്തിയിലേക്കും കൊണ്ടുവരും. അതായത് ഞാൻ ഓടുകയാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഓടി ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഞാനിങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഞാൻ നിൽക്കുന്നത് പോലെ കാണിച്ചു കൊടുക്കും, ഇരിക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കും. സോ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇവർ ചെയ്യുന്നുണ്ട്. പയ്യെ പയ്യെ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ലൂയിസിന് അതിൻ്റെ ആ ഒരു സിമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ജീവികളുടെ ഈ ഭാഷയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളൊക്കെ ഒരു ഭാഷ അല്ലെങ്കിൽ കുറച്ച് കാര്യം എഴുതുമ്പോൾ അതിനൊരു തുടക്കം ഉണ്ടാകും, അവസാനം ഉണ്ടാകും. എന്നാൽ ഇവരുടെ ഈ ഭാഷയ്ക്ക് ഒരു തുടക്കവും അവസാനവും ഒരു സർക്കിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, ഇതിനൊരു കാരണമുണ്ട് കേട്ടോ, അത് അവസാനം മനസ്സിലാവുള്ളൂ. എന്തായാലും വീണ്ടും വീണ്ടും ഇതുപോലെ ഒരുപാട് സിമ്പിൾസ് കിട്ടിക്കഴിഞ്ഞല്ലോ, ഇതിന്റെ ഓരോ മുഖവും മൂലയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലൂയിസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര കഠിനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നോണ്ടാ തോന്നുന്നു അവൾക്ക് വീണ്ടും വീണ്ടും മകളുടെ ഓർമ്മകൾ വരികയാണ്. മകള് മരിച്ചുപോയ കാര്യം, ഹസ്ബൻഡ് ഈ മകൾ ഉണ്ടായ സമയത്ത് അവൾ ഉപേക്ഷിച്ചു പോയ ആ ഒരു കാര്യം, വല്ലാതെ മനസ്സിന് നൊമ്പരപ്പെടുത്തുന്ന ആ ഒരു ഹാലൂസിനേഷൻ നമ്മുടെ ലൂയിസിന് അങ്ങനെ വീണ്ടും വീണ്ടും വന്നു പോവാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവളുടെ മുഖത്തും അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവില്ലേ? ഇത് കണ്ടുകൊണ്ട് നൈവാൻ ചോദിക്കുകയാണ് ലൂയിസ് എന്താ പറ്റിയത് നിനക്ക്, ഞങ്ങളെപ്പോലെ എല്ലാം നീ കൂടുതലായിട്ട് അവരുടെ ആ ഒരു ഏലിയൻസിന്റെ ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് നിനക്ക് എഫക്റ്റ് ആവുന്നുണ്ടോ? ഇതിങ്ങനെ ഈ ലൂയിസിനോട് ഐവാൻ ചോദിക്കുമ്പോൾ ലൂയിസ് പറയാണ്, സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്, പക്ഷെ ഏത് രീതിയിലാണ് അതെങ്ങനെയാണ് എന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റുന്നില്ല. നിന്നോട് എന്നല്ല, അത് എന്നോട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇതെന്താണ് എന്നുള്ളത്. അങ്ങനെ ഒരു വല്ലാത്ത ഫീലിംഗ്, ഇതിന്റെ പിന്നിലൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്, അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ അവസാനം വരെ നിങ്ങൾ ഇത് കാണേ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഉണ്ടല്ലോ, അതിന്റെ ലോഗോ ഇതാ ഇതുപോലെ മഞ്ഞ കളറായിരിക്കും. അതിൽ ഇന്ത്യൻ മൂവീസ് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്ത്യൻ മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ഗംഭീര കഥകളാണ് ഓരോന്നും. പിന്നെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞാൽ അതിലേക്ക് കൂടെ ഒന്ന് പോയി നോക്കണേ, കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ലൂയിസിന് അവൾക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കേണൽ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്, ഒരു സഹായം വേണമെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ലൂയിസ് അവരുമായിട്ട് ക്യാമ്പിലേക്ക് ചെല്ലുകയാണ്. അതായത് ഇവർ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളും അവരുടേതായ ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഏലിയൻസുമായിട്ട് സംസാരിക്കാൻ വേണ്ടി, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ടെക്നിക് കണ്ട് ഉടനെ തന്നെ ലൂയിസ് പറയാണ്, സാറേ ഇത് ആന മണ്ടത്തിലാണ്. കാരണം ആ ഒരു ടെക്നിക് ഉപയോഗിച്ച് ഇവരിതിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെന്താണോ പറയുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാവുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. സാറേ ഇത് ഭയങ്കരമായിട്ട് അപകടമായിട്ടുള്ള ഒരു വിഡ്ഢിതരായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ അവരോട് ഇത് ചെയ്യേണ്ടെന്ന് പറയാനും പറ്റില്ല. അപ്പൊ ഈ ഒരു കേണലിൽ പറയുന്നത് ലൂയിസ് ഒരേ ഒരു രക്ഷയുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അതുകൊണ്ട് തന്നെ ലൂയിസ് കാര്യമായിട്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങണം, വീണ്ടും കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ലൂയിസും നമ്മുടെ ഐവാനും തമ്മിൽ ചെറിയൊരു റിലേഷൻ വരെ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. ഫ്രീ ആവുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഈ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ജീവികൾ ഉണ്ടാക്കുന്ന ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ ലാംഗ്വേജിൽ ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂയിസിന് മനസ്സിലാകാൻ തുടങ്ങി. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ ലൂയിസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അവര് മറുപടി പറഞ്ഞു, എപ്പോഴത്തെയും പോലെ തന്നെ കറുത്ത പുക വെച്ച് ഒരു സർക്കിൾ ആക്കി ഒരു സിമ്പിൾ കാണിച്ചുകൊണ്ട്. ആ ലാംഗ്വേജ് കണ്ടപ്പോ തന്നെ നമ്മുടെ ലൂയിസിന് മനസ്സിലായി അവളൊന്ന് ഞെട്ടിപ്പോവാണ്. കാരണം എന്താണെന്നല്ലേ, അതായത് അവർ
പറഞ്ഞത് ഇവർക്ക് വേണ്ടി ഒരു ആയുധം നൽകാനാണ് ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. എന്തിനാണ് ഏലിയൻസ് നമുക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ഒരു ആയുധം തരുന്നത്? എന്തായാലും താഴേക്ക് വരികയാണ് കേണലിനോടും. ഈ കാര്യങ്ങൾ പറയുമ്പോൾ കേണലൊക്കെ ആകെ ടെൻഷനാണ്. ഒരു വെപ്പണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചതി ഉണ്ടാവും? അതല്ല കേണൽ. അതായത് ഈ ആയുധം എന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിലും നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ടെക്നോളജി, ഒരു ഉപകരണമോ അല്ലെങ്കിൽ ഒരു ടൂൾസോ എന്ത് വേണമെങ്കിലും ആകാം. നമുക്കറിയില്ലല്ലോ വ്യക്തമായിട്ടുള്ള അവരുടെ ആ ഒരു ഭാഷ. പക്ഷെ കേണൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ക്യാമ്പിന്ന് പോവാണ്. അവിടെ ഉണ്ടായത് മറ്റൊരു പട്ടാളക്കാരൻ ഇപ്പം നമ്മുടെ ലൂയിസിനോട് പറയുന്നുണ്ട്, ലൂയിസ് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ചിലപ്പോൾ മിക്കവാറും വലിയൊരു യുദ്ധം തന്നെയായിരിക്കും ഇവിടെ തുടങ്ങാൻ പോകുന്നത്. പിന്നീട് ഈ ഒരു വിവരം ബാക്കിയുള്ള 12 രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആകെ പ്രശ്നം രൂക്ഷമാകുകയാണ്. 12 പേരും ഒരുമിച്ച് നിന്നെങ്കിൽ ഇപ്പൊ 12 പേരും 12 വഴിക്കാണ്. കാരണം ആ ഏലിയൻസ് വന്നത് ഒരു വെപ്പൺ തരാനാണ്, ഒരു ടെക്നോളജി തരാനാണ്. സോ അത് ആർക്ക് എങ്ങനെ എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ആവേശം, അതുപോലെ തന്നെ അത് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ആർത്തി. മനുഷ്യൻ എപ്പോഴും ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ. സോ ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിക്കായിട്ട് പോവാണ്. എന്നാൽ ചൈന മാത്രം മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇവരുമായിട്ട് യാതൊരു ബന്ധവും നമ്മൾക്ക് വേണ്ട. മനുഷ്യ കുലത്തിന് തന്നെ ഇത് വല്ലാത്ത ഭീഷണിയാണ്. അതുകൊണ്ട് 12 മണിക്കൂർ സമയമുണ്ട്, അതിനുള്ളിൽ നമ്മൾ ഈ യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. ചില രാജ്യങ്ങളും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ, അതായത് ചൈന പറഞ്ഞാൽ കേൾക്കുന്ന ചില രാജ്യങ്ങൾ. സോ ഇവരെല്ലാവരും കൂടെ 12 മണിക്കൂറിന് ശേഷം വലിയൊരു വാറ് തന്നെ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഈ ഒരു വിവരം നമ്മുടെ ലൂയിസ് അറിയുന്നുണ്ട്. ഐവാന്റെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. ഐവാനെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ തടുക്കണം. കാരണം മനസ്സിലാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആ ഏലിയൻസ് എന്തിനാ വന്നേന്നുള്ളത്. സോ കേണലിന്റെ പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്നും ചില ആൾക്കാർ താഴോട്ടേക്ക് വരുന്നുണ്ട്. അവരവിടെ എന്തൊക്കെയോ ചെയ്യായിരുന്നു. അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ലൂയിസിനെയും ഐവാനെയും ഇവർ വിടുന്നില്ല കേട്ടോ. എന്നാൽ ഇവരുടെ ലീഡർ ആയിട്ടുള്ള ആ ഒരു പട്ടാളക്കാരൻ കയറ്റി വിട്ടേക്കെന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ആ ഒരു ടണലിലൂടെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു ഗ്ലാസിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ആ ഒരു ജീവികളുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് പിന്നീട് കുറച്ചുകൂടെ സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഒരു വെപ്പൺ എന്ന് ഉദ്ദേശിച്ചത് ഒരു ടെക്നോളജിയാണ്, അല്ലാതെ ഒരു ആയുധമൊന്നുമല്ല. എന്താണ് ആ ഒരു ടെക്നോളജി, എന്തിനു വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് എന്ന രീതിയിലൊക്കെ ലൂയിസ് ഇപ്പം അവരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം അതിലുണ്ടായിരുന്ന ഒരു ഏലിയൻ ഉണ്ടല്ലോ മുന്നോട്ടേക്ക് വരികയാണ്, അതിൻ്റെ ആ ഒരു കൈ ഗ്ലാസ്സിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂയിസും അവളുടെ ആ ഒരു കൈകൾ ഗ്ലാസ്സിലേക്ക് വെക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ഒരുപാട് ഇതുപോലെയുള്ള ഒരു എന്താ പറയുക 1000 സിമ്പിൾസ് ഉണ്ടാവുകയാണ്. ഇതൊക്കെ അവളുടെ ഉള്ളിലേക്ക് വരുന്നത് പോലെ, എന്തൊക്കെയാ അവളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് പോലെ, ഓർമ്മകൾ ആ ഒരു സമയത്ത് അവളെ വീണ്ടും വേട്ടയാടുകയാണ്. നമ്മുടെ ഹന്ന ജനിക്കുന്ന കാര്യം, അവൾക്ക് ക്യാൻസർ വരുന്ന കാര്യം, അതിലൂടെ അവർ മരണപ്പെട്ടു പോകുന്ന കാര്യം, അതുപോലെ തന്നെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയ കാര്യം, വല്ലാതെ അവളിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സിമ്പിൾസും. എന്തായാലും ഇതേ സമയത്തിന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഏലിയൻ പെട്ടെന്ന് മുന്നോട്ടേക്ക് വന്നിട്ട് ഒന്ന് വയലന്റ് ആവുകയാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരെയും പിന്നിലേക്ക് ഒരേറ്റ തള്ളു കൊടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിൻ ഉടനടി ക്ലോസ് ആവുന്നതുകൊണ്ട് സ്പോട്ടിൽ തന്നെ ഒരു ബോംബ് അവിടെ വെച്ച് പൊട്ടുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഏലിയന് വയലന്റ് ആയതൊന്നുമല്ല, ഇവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്താനായിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് ഇവരെ പുഷ് ചെയ്തതാണ്. എന്താ അവിടെ സംഭവിച്ചതെന്നല്ലേ, നേരത്തെ കുറച്ച് പട്ടാളക്കാർ ഇവർക്ക് മുന്നേ ഇവിടുന്ന് കയറിപ്പോയില്ലേ, അവർ വന്നത് ഈ ഏലിയൻസിനെയും ഷിപ്പിനെയും നശിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു ബോംബ് വെക്കാനായിട്ടായിരുന്നു. അതിൽ തന്നെ ആ പട്ടാളക്കാരുടെ ക്യാപ്റ്റൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ഈ ലൂയിസ്. ആ ബോംബ് പൊട്ടി ഇവൾ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ലൂയിസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് തന്നെ. എന്തായാലും പിന്നീട് ബോധം നഷ്ടമായ ലൂയിസിനെ വേഗം തന്നെ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മെഡിക്കൽ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് ആ ഒരു ജീവികൾ ഒരുപാട് സിമ്പിൾസ് ഉണ്ടാക്കിയില്ലേ, ഇതിനെല്ലാത്തിനും കൂടി എല്ലാവരും ഇരുന്നിങ്ങനെ വാച്ച് ചെയ്യുകയാണ്. ഇതൊക്കെ 1000 ഇതൊക്കെ എന്ന് ഡീകോഡ് ചെയ്ത് തീരാനാണ്. എന്തായാലും ബോധമെല്ലാം വന്ന സമയത്ത് ലൂയിസ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരികയാണ്. കേണലിനോട് പറയുകയാണ്, കേണലെ ഞാൻ പറഞ്ഞതുപോലെ അതൊരു വെപ്പനല്ല, അതൊരു ടെക്നോളജിയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞല്ലേ, അങ്ങനെ പറയല്ലേ, നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. എന്നൊരു രീതിയിലും കേണൽ ഇതിന് സമ്മതിക്കുന്നില്ല. നമ്മൾ പോയേ മതിയാവുള്ളൂ, മുകളിൽ നിന്നുള്ള ഉത്തരവ് ഇതാണ്. ചൈനയുടെ ഭാഗത്തുനിന്ന് യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്, അതുപോലെ നമ്മളും യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. സ്പേസ്ഷിപ്പിനെ മുഴുവനായിട്ടും നമ്മൾ നശിപ്പിക്കാൻ പോവാണ്. ഇതേ സമയത്ത് തന്നെ ഒച്ചപ്പാടും ബഹളം കേട്ട് കേണലും എല്ലാവരും ആ ഒരു ക്യാമ്പ് വിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ഷിപ്പ് ഉണ്ടല്ലോ അത് താഴെ നിന്നും കുറച്ചധികം മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇത് അവിടെ നിന്ന് പോകുന്നൊന്നുമില്ല, മനുഷ്യരെ കൊണ്ട് കയറി ചെല്ലാൻ പറ്റാത്ത കുറച്ച് ഉയരത്തിലേക്ക് അതിങ്ങനെ പൊങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ലൂയിസ് ഇവിടുന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഇവരൊരു യുദ്ധം തുടങ്ങാൻ പോവാണ്, ഇതിലേക്കൊന്നും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവൾ ആ ഒരു ഭാഷയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുകയാണ്. 1000 അതുപോലെയുള്ള ആ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ അവൾ വല്ലാതെ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. എന്നാലും ശ്രമിക്കുകയാണ്, ഓരോ ചെറിയ ഭാഗങ്ങളും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിമ്പിൾ ഇപ്പം അവളുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നിസാരമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവൾ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കളയും. അത്രയും നല്ല രീതിയിൽ ആ ഒരു ഭാഷയെ അവളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഭാഷ കൂടുതൽ പഠിക്കും തോറും മകളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളുണ്ടല്ലോ അത് വല്ലാതെ നമ്മുടെ ലൂയിസിനെ വേട്ടയാടാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം ലൂയിസിൻ്റെ അടുത്തേക്ക് മകളായിട്ടുള്ള ഹന്ന മരണപ്പെടുന്നതിനും ആ ഒരു അസുഖം വരുന്നതിന് മുന്നെയാണ് ഹന്ന വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ അതുപോലെ തന്നെ സ്കൂളിലെ എല്ലാ കുട്ടികളും കൂടിയിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണ്, പക്ഷേ എല്ലാവരും ഒരുപോലെ വിജയിക്കുകയാണെങ്കിൽ അതിനെന്താ പറയാം അമ്മേ, അതിനെ നമുക്ക് കോംപ്രമൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല അമ്മേ, കോംപ്രമൈസ് ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ ജയിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിനൊരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയാം. അതുമല്ല അമ്മ, ഒരു സയന്റിഫിക് രീതിയിൽ അതിനൊന്ന് പറയാന്ന് പറയുമ്പോൾ മോളെ നീ ഒന്ന് പോയിക്കാം, അമ്മയ്ക്ക് കുറച്ച് തിരക്കാണ്, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അച്ഛനൊന്ന് വിളിച്ച് ചോദിച്ചോ എന്ന് പറയണം. എന്തായാലും ഹന്നെ ഇവിടുന്ന്
തിരിച്ചു പോവാണ്. ഇതേ സമയത്ത് തന്നെ ലൂയിസ് വീണ്ടും ആ ഒരു സ്വപ്നം കണ്ട് മകളുടെ ആ ഒരു ഓർമ്മകളുമായിട്ട് ചാടി എഴുന്നേൽക്കാണ്. തൊട്ടടുത്ത് തന്നെ ഐവാൻ ഉണ്ടായിരുന്നു. എന്ന് ഐവാൻ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഐവാൻ പറയാണ്, അവന്റെ ആ ഒരു തിയറി പറയാണ്, അതായത് ഒരു ടെക്നോളജി അല്ലേ ആ ഒരു ഏലിയൻസ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. എന്ന ഒരാൾക്ക് മാത്രമായിട്ട് ആ ഒരു ടെക്നോളജി കൊടുക്കാതെ 12 പേർക്കും ഇത് ഡിവൈഡ് ചെയ്ത് തരാനാണ് 12 ഭാഗത്തേക്ക് ഇവർ പോയി നിൽക്കുന്നത്. അങ്ങനെ ഒരു തിയറി ഐവാൻ പറഞ്ഞപ്പോ ലൂയിസ് അവനെയും കൂട്ടി പോയിട്ട് എല്ലാവരോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആരും ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പൊ അങ്ങനെ സംഭവിച്ചാൽ തന്നെ 12 പേരുടെ കയ്യിൽ 12 സെക്ഷൻ ഓഫ് ആയിട്ടുള്ള ഈ ഒരു ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാര്യവുമില്ല. ഇവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ, അതായത് ഒരു നോൺ സീറോ സം ഗെയിം എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ഇത് കേട്ട സമയത്ത് ലൂയിസ് ഒന്ന് ഞെട്ടിപ്പോവാണ്. അവളുടെ ഒരു ഓർമ്മയിൽ മകൾ എന്ന് ചോദിച്ച കാര്യം എന്താണ്, എല്ലാവരും ഒരുപോലെ ഒരേ പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ സയന്റിഫിക്കലി അതിനെന്താ പറയാ, ഇത് തന്നെ നോൺ സീറോ സം ഗെയിം, അതായത് ആർക്കും ഒന്നും നേടാൻ പറ്റില്ല. ഈ 12 രാജ്യങ്ങൾക്കും ടെക്നോളജിയുടെ 12 ഭാഗം കിട്ടിയാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. 12 രാജ്യങ്ങൾക്കും ഒരു ഉപകാരവും ഒരു നഷ്ടവും ആ രീതിയിലാണ് വരാൻ പോകുന്നത്. ലൂയിസ് പല കാര്യങ്ങളും ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു വാറ്, ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇവരെല്ലാവരും പോകുന്നത്. ഈ വിഡ്ഢികളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവളാകെ ഡെസ്പായിട്ട് പുറത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ, എന്തൊക്കെയോ ചില സൂചനകൾ ആ ഒരു ഷിപ്പിൽ നിന്നും അവൾക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ താഴ്ഭാഗത്തേക്ക് അവൾ പോയി നിൽക്കുമ്പോൾ അതിന്റെ മുകളിൽ നിന്നും ചെറിയൊരു പോട് താഴേക്ക് വരുന്നുണ്ട്. അവളുടെ അടുത്ത് എത്തിയപ്പോൾ അത് ഓപ്പൺ ആവാണ്. ഒന്നും നോക്കിയില്ല, അവൾ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഐവാനും ഇത് കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഇവൾക്ക് എന്തേ സംഭവിച്ചത് എന്ന് കരുതി ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ലൂയിസിനെ കാണിക്കുകയാണ്. പുക പോലെയുള്ള എന്തോ ഒന്നിന്റെ ഉള്ളിൽ അവളങ്ങനെ ഫ്ലോട്ടായി നിൽക്കുകയാണ്. ആദ്യമായതുകൊണ്ട് തന്നെ വല്ലാത്ത ഡിസ്റ്റർബൻസ്, ഒരു ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ അത് നോർമലായിട്ട് വന്നു. അങ്ങനെ അവസാനം ആ ഒരു ഏലിയന്റെ മുന്നിലേക്ക് അവൾ പോയി നിൽക്കുകയാണ്. ഇത്രയും നേരം ഇവർ കണ്ടത് ഏലിയന്റെ കാല് മാത്രമായിരുന്നു. ഭീമാകാരമായിട്ടുള്ള മറ്റൊരു ശരീരഭാഗം അതിനുണ്ടായിരുന്നു. സോ അതിനെ അവളങ്ങനെ നോക്കി നിൽക്കുകയാണ്. വല്ലാത്തൊരു അത്ഭുതവും ആശ്ചര്യവും ഭയവും ഇതൊക്കെ അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ മുന്നിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, കോസ്റ്റെല്ലോ എന്നിവര് പേര് വെച്ച ആ ഒരു ഏലിയൻ. ആ പേബട്ട് എവിടെയെന്ന് അവൾ ചോദിച്ച സമയത്ത് ഈ പേബട്ട് മരണപ്പെട്ടു പോയെന്ന് പറയാണ്. ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു ബോബിന്റെ അടുത്തേക്ക് വന്ന് ഇവരെ തള്ളി മാറ്റിയില്ലേ, ആ ഒരു ബ്ലാസ്റ്റിൽ ഏബട്ട് മരണപ്പെട്ടു പോയി. ഇത് കേട്ടപ്പോൾ ലൂയിസിന് വല്ലാത്ത ഷോക്ക് ആവുന്നുണ്ട്, ഉള്ളിൽ വല്ലാത്ത വിഷമവും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ജീവന് വേണ്ടി ആ ജീവൻ കളഞ്ഞില്ലേ. ഇതേ സമയത്ത് തന്നെ ലൂയിസ് പറയാണ്, നിങ്ങളൊന്ന് വേഗം പറയൂ, നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി വന്നത്, അത് ഞങ്ങൾക്ക് തന്നോടെ, നിങ്ങൾക്ക് വേഗം പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂയിസിനോട് ആ ഒരു ജീവി പറയാണ്, അത് ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു എന്ന്. ഒന്നും മനസ്സിലാക്കാതെ ലൂയിസ് അന്തം വിട്ട കുന്തം പോലെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ജീവി, ഈ ഏലിയൻ വിശദമായിട്ട് അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് 3000 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഏലിയൻസ്, ഈ ഏലിയൻസിന് മനുഷ്യരുടെ സഹായം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അന്ന് 3000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ ഈ ഒരു ഏലിയൻസിനെ സഹായിക്കണമെങ്കിൽ മനുഷ്യന് ചില പ്രാപ്തികൾ വരണം. അപ്പൊ ആ പ്രാപ്തി വരാനായിട്ടാണ് ഇന്ന് തന്നെ ഈ ഏലിയൻസ് ഒരു ടെക്നോളജി കൊടുക്കാനായിട്ട് നമ്മുടെ ലൂയിസിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടെക്നോളജി ഓൾറെഡി അവളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഈ ഏലിയൻസ് പറയുന്നത്. പക്ഷെ എന്താണത്, ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അതേ സമയത്തിന് ഹന്നയുടെ വേദനിപ്പിക്കുന്ന ആ ഒരു വിഷ്വല് അവളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ആ ഒരു രഹസ്യം നമ്മൾ ഈ പറയാണ്. അതായത് നമ്മുടെ ഈ ഒരു ലൂയിസിനെ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ഈ കാണുന്നത്, ആരാണ് ഈ പെൺകുട്ടി, അവൾ എങ്ങനെ ഈ മരണപ്പെടുന്നത്, എന്തിനാണ് എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഈ വല്ലാത്തൊരു കാഴ്ച ഞാൻ കാണുന്നത്. ഇവിടെ വെച്ചാണ് ഈ ഏലിയൻ ആ ഒരു രഹസ്യം അവളോട് പറയുന്നത്. അതായത് നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അത് നിന്റെ ഭൂതകാലമല്ല, അത് വരാനിരിക്കുന്ന നിന്റെ ഭാവി കാലമാണ്. കഥയുടെ ആരംഭത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മകള് മരിച്ചതിന് ശേഷം വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് തന്നെ നമ്മുടെ ലൂയിസ് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഹെൽത്ത് പരമായിട്ടോ ലൈഫ് സ്റ്റൈൽ ഡിസീസോ യാതൊരു പ്രശ്നവും നമ്മുടെ ലൂയിസിന് ഉണ്ടായിരുന്നില്ല. അവൾ നല്ല ഹെൽത്തി ആയിരുന്നു. കാരണം എന്താ, അവളുടെ ലൈഫിൽ ആ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, ഇനി അത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു ചോദ്യം, അവൾക്കൊരു വെപ്പൺ കിട്ടി എന്ന് പറഞ്ഞില്ലേ, ആ വെപ്പൺ മറ്റൊന്നുമല്ല അവളുടെ കയ്യിലിരിക്കുന്ന ഈ ഏലിയൻസിന്റെ ലാംഗ്വേജ് തന്നെയാണ്. ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമയത്തിലേക്കുള്ള ഒരു താക്കോലാണ്. അതുപോലെ തന്നെ ഈ ഏലിയൻസിന് അവർക്ക് സമയമില്ല, സമയത്തിന്റെ ബാരിയേഴ്സ് ഇല്ല. എന്താണ് ഭാവി എന്നും എന്താണ് ഭൂതകാലം എന്നും നടന്നു പോയ കാര്യങ്ങളൊക്കെ ഇവർക്ക് നിസാരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയും. ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇവരുടെ കയ്യിലുള്ള ഈ ടൈം കീ വെച്ചിട്ട് ഇവർക്ക് ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സമയത്തിലൂടെ മുന്നോട്ടേക്ക് പോകുന്നതല്ലാതെ സമയത്തിന് ഒരു രീതിയിലും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ ജീവികൾക്ക് സമയം ഒരു വിഷയമേ അല്ല, അവർക്ക് മുന്നോട്ടേക്കും പോവാം പിന്നോട്ടേക്കും പോവാം. എന്നാൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആ ഒരു ഭാവിയിൽ തിരുത്തം വരുത്താനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ജീവികൾ അവരുടെ 3000 വർഷത്തിന് ശേഷമുള്ള ഭാവി കണ്ടതും ആ സമയത്ത് മനുഷ്യരുടെ സഹായം ഇവർക്ക് വേണമെന്ന് അത് മനസ്സിലാക്കി ഇവരിങ്ങോട്ടേക്ക് വന്നതും ഈ ഒരു ലാംഗ്വേജ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഇതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൂയിസ് ഈ ഒരു ലാംഗ്വേജിനെ കുറിച്ച് കൂടുതലായി കൂടുതലായി പഠിക്കുമ്പോൾ അവൾ ഫ്യൂച്ചറിലേക്ക്, ടൈമിലേക്ക് അവൾ അങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് ഇനിയും ഫ്യൂച്ചറിൽ 10-12 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യം അവളിങ്ങനെ ഒരു ഹാലൂസിനേഷൻ പോലെ, നടന്ന കാര്യം പോലെ കണ്ടത്. എന്നാൽ അത് നടന്നതല്ല, നടക്കാൻ പോകുന്നതാണ്.
പറയുന്നത്. അതുപോലെ തന്നെ മകൾ ഒരു സമയത്ത് നമ്മുടെ ലൂയിസിനോട് ചോദിക്കുന്നു വെച്ചാൽ ഇനി ഭാവിയിൽ ചോദിക്കും, എന്തിനാണ് അച്ഛൻ നമ്മളെ വിട്ടുപോയത്? അപ്പൊ ലൂയിസ് പറയാണ്, നിന്റെ അച്ഛൻ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം അറിഞ്ഞതുകൊണ്ടാണ് നിന്റെ അച്ഛൻ നിന്നെ വിട്ടുപോയത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൂയിസ് ഇവിടെ വെച്ച് മനസ്സിലാക്കി. ആ വെപ്പൺ അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, അത് ആ ലാംഗ്വേജ് തന്നെയാണ്. അതെങ്ങനെ നോക്കിയാലും ഇനി അവൾക്ക് മനസ്സിലാകും. പിന്നീട് പെട്ടെന്ന് തന്നെ ആ ഒരു ഷിപ്പിൽ നിന്നും അവൾ പുറത്തേക്ക് എത്തുകയാണ്. അവളാകെ മരവിച്ച് പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഐവാൻ, ബാക്കിയുള്ള ഈ പട്ടാളക്കാർ എല്ലാവരും വന്ന് അവൾ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഏലിയൻ ഷിപ്പിനെതിരെ ഇവർ യുദ്ധം തന്നെ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാൽ പൊടുന്നനെ കുത്തനെ നിൽക്കുന്ന ഈ ഒരു ഷിപ്പ് പരന്ന് നിൽക്കുകയാണ്. പയ്യെ 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 അത് മുകളിലേക്ക് പൊന്താൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷിപ്പുകൾക്കെതിരെയായിട്ട് മനുഷ്യർ 12 പേര് 12 രാജ്യങ്ങളും യുദ്ധം ആരംഭിക്കാൻ പോവാണ്. ലൂയിസിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആ ഒരു ടൈം ബാരിയർ താണ്ടിക്കൊണ്ട് അവൾ വീണ്ടും ഫ്യൂച്ചറിലേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ അവൾ എഴുതാൻ പോകുന്ന ഒരു വലിയ പുസ്തകത്തെ കുറിച്ച് അവൾ ഇപ്പൊ തന്നെ കാണുകയാണ്. അതായത് ഈ ഏലിയൻ ലാംഗ്വേജ്. ഇതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ഒരു പുസ്തകം, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകം അവൾ എഴുതുകയാണ്. അങ്ങനെ ഒരു പുസ്തകം ലൂയിസ് എഴുതണമെങ്കിൽ അതിൽ അത്രത്തോളം നോളജ് അവർക്ക് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഭാവിയിൽ ഈ ഏലിയൻ ലാംഗ്വേജിനെ A to Z അവൾ പഠിക്കുക തന്നെ ചെയ്യും. ഇപ്പോ ഒരു ലാംഗ്വേജിലേക്ക് അവൾ നോക്കുകയാണെങ്കിൽ അവൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ, എന്താണ് ആ ലാംഗ്വേജിൽ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. പിന്നീട് മറ്റൊരു ഫ്യൂച്ചർ കൂടെ ഇവിടെ വെച്ച് ലൂയിസ് കാണുകയാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ ലൂയിസിന്റെ അടുത്തേക്ക് ചൈനയുടെ ആ ഒരു ജനറൽ വരുന്നുണ്ട്. ഇയാൾ വന്നിട്ട് പറയാണ്, മോളെ നീ അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്ത് വലിയൊരു മഹായുദ്ധം തന്നെ ഉണ്ടാവുമായിരുന്നു. എന്റെ ഭാര്യ പറഞ്ഞ അതേ കാര്യം തന്നെ നീ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് മാറി എന്ന് ഫ്യൂച്ചറിലെ ആ ഒരു ചൈനയുടെ ജനറൽ ലൂയിസിനോട് പറയുന്നതായിട്ട് അവളിങ്ങനെ വീണ്ടും ആ ഒരു വിഷ്വൽ കാണുകയാണ്. നടക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് ഒരു യുദ്ധം കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ബാക്കിയാവുന്നത് ഒരുപാട് വിധവകൾ മാത്രമായിരിക്കും. ശരിക്കും ചൈനയുടെ ആ ഒരു ജനറലിനെ ഇത് വല്ലാതെ ഹേർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കാൻ സമയത്ത് പറഞ്ഞ ആ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇത് വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം ഒറ്റയടിക്ക് തീരുമാനമെടുത്തു യുദ്ധം വേണ്ട എന്ന്. അപ്പൊ നമ്മുടെ ലൂയിസിന് മനസ്സിലായി, അപ്പൊ യുദ്ധം നടക്കാൻ പോകുന്നില്ല. യുദ്ധം നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ചൈനയുടെ ആ ഒരു ജനറലിനെ കോൾ ചെയ്യണം. സോ എങ്ങനെയൊക്കെയോ ലൂയിസ് ഇപ്പൊ നിലവിൽ ഒരു ഫോണ് കണ്ടുപിടിക്കുകയാണ്. പിന്നീട് ചൈനയുടെ ആ ഒരു ജനറലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഒരു ക്യാമ്പിൽ നിന്നോ ഈ ഒരു രാജ്യത്തു നിന്നോ ഒരു സിഗ്നൽ പോകുമ്പോൾ അതിനെ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സയന്റിഫിക് ടെക്നിക്കൽ ടീം ഉണ്ടാവും. ആ ഒരു ടെക്നിക്കൽ ടീം കണ്ടുപിടിക്കുകയാണ് ഇവിടെ നിന്ന് ചൈനയിലേക്ക് ഒരു കോള് പോകുന്നുണ്ട്. അത് ചെയ്യുന്നത് വേഗം തന്നെ ഇവർ ട്രേസ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ആരാ, ലൂയിസാണ്. ലൂയിസിനെ പിടിക്കാനായിട്ട് പട്ടാളക്കാർ വരുന്നുണ്ട്. അപ്പോഴേക്കും ലൂയിസ് ഒരു മുറിയിൽ കയറി കഥ കടക്കുകയാണ്. ഇപ്പൊ ആ പട്ടാളക്കാർ ഫോഴ്സ് ചെയ്യണം മര്യാദക്ക് തുറന്നു എന്നുണ്ട്. എന്നാൽ ലൂയിസ് അപ്പോഴേക്കും ചൈനയുടെ ഈ ഒരു ജനറലുമായിട്ട് സംസാരിക്കുകയാണ്. അന്ന് എന്താണോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്, ഒരു യുദ്ധം കഴിഞ്ഞാൽ ജയോ തോൽവിയോ ഒന്നുമല്ല നടക്കാൻ പോകുന്നത്, വിധവകളാണ് അവശേഷിക്കുന്നത്. ശരിക്കും ആ ഒരു മനുഷ്യന്റെ ഹേർട്ടിൽ അത് ടച്ചായി. അതോടൊപ്പം തന്നെ ആ ഒരു യുദ്ധത്തിന്റെ ആഹ്വാനം ഇയാൾ പിൻവലിക്കുകയാണ്. യുദ്ധം വേണ്ടെന്ന് പറയാണ്. അധികം വൈകിയില്ല, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഇത് കേട്ട് പിന്മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്തുണ്ടായിരുന്ന ആ ഒരു ഏലിയൻ ഷിപ്പുകൾ പയ്യെ പയ്യെ മുകളിലേക്ക് പോവുകയാണ്. അവർ എന്തിനാണോ വന്നത് ആ ഒരു കാര്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ ലാംഗ്വേജ് നമ്മുടെ ലൂയിസ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ലൂയിസ് ഇപ്പോൾ ഐവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഈ ഒരു റിസോഴ്സിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലൂയിസിനറിയാം അവൾ ഇനി ജീവിക്കാൻ പോകുന്നതും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛനും മറ്റാരുമല്ല ഈ ഐവാൻ തന്നെയാണെന്ന്. അതെ, ഇവര് രണ്ടുപേരും തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞാണ് ഹന്ന. പക്ഷേ അവരുടെ ലൈഫിൽ ഏതോ ഒരു ഘട്ടത്തിൽ ലൂയിസിന് ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ആ സത്യം നമ്മുടെ ഐവാനോട് പറയേണ്ടി വന്നു. അതായത് അവളുടെ 10-ാമത്തെ വയസ്സിൽ ഹന്ന ക്യാൻസർ ബാധിച്ച് മരണപ്പെടുവെന്ന്. ഒരിക്കലും തന്റെ മകൾക്ക് അങ്ങനെ വരുന്ന ആ ഒരു കാര്യം നേരിട്ട് കാണാൻ വേണ്ടി ഐവാന് സഹിക്കാനേ പറ്റില്ലായിരുന്നു. അവർ ചെറിയ കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഈ കുടുംബത്തോട് യാത്ര പറഞ്ഞ് അന്ന് ഐവാൻ പോയതാണ്. കാരണം അവന് സഹിക്കാൻ പറ്റില്ല ആ ഒരു കുഞ്ഞിന്റെ മരണം നേരിട്ട് കാണാനായിട്ട്. അല്ലാതെ ഇവർ രണ്ടുപേരെയും ഐവാൻ ചുമ്മാ അങ്ങ് ഉപേക്ഷിച്ച് പോയതല്ല. ആ ഒരു വേദന ഭാവിയിൽ വരാനിരിക്കുന്നുണ്ടല്ലോ, അത് ഈ ഐവാന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തായാലും ഇതിനുശേഷം 10 വർഷം കഴിയാണ്, മകള് മരണപ്പെട്ടു പോവാണ്. ഏകാന്തമായിട്ടുള്ള ലൂയിസിന്റെ ആ ഒരു ലൈഫിൽ അവൾ ആ ഒരു ലാംഗ്വേജിനെ കുറിച്ച് പൂർണ്ണമായിട്ടും പഠനങ്ങൾ നടത്തി അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പുസ്തകം എഴുതുകയാണ്. ലോകത്തിന്റെ മുന്നിലേക്ക് ഈ ഒരു പുസ്തകത്തിന് എത്തിക്കുകയാണ്. അതായത് ടൈം എന്ന ബാരിയർ ലോകത്തുള്ള ഓരോ മനുഷ്യനും ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതെ, ഏലിയൻസ് വന്ന ആ ഒരു ടെക്നോളജി എല്ലാ ഹ്യൂമൻസിലേക്കും എത്തിച്ചിരിക്കുകയാണ്. ആ നിയോഗം ലഭിച്ചത് നമ്മുടെ ലൂയിസിനുമാണ്. ഇപ്പോഴും കഥ വ്യക്തമായിട്ട് മനസ്സിലാവാത്ത ചില ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഇപ്പൊ വന്ന ഈ ഏലിയൻസ് നമ്മുടെ സമയത്തിൽ നിന്നും വന്നതല്ല, 3000 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ കാലഘട്ടത്തിൽ നിന്നും സമയത്തിലൂടെ സഞ്ചരിച്ച് അവർ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നതാണ്. ഒരു കാരണവശാലും അവരുടെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെ അവർക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ മാറ്റാൻ കഴിയില്ല. സോ ആ സമയത്ത് നടക്കുന്ന എന്തോ ഒരു കാര്യത്തിന് മനുഷ്യരുടെ സഹായം അവർക്ക് നിർബന്ധമായിട്ട് വേണ്ടി വരും. അതങ്ങനെയാണല്ലോ, ചില വലിയ കാര്യങ്ങൾ ചില വലിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അവരുടെ തകർച്ചയോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ചെറിയൊരു കാര്യം അത് ചെയ്യാൻ വേണ്ടി ചെറിയ ആൾക്കാർ വേണ്ടി വരുമല്ലോ. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ശക്തരായിട്ടുള്ള ഈ ഏലിയൻസിന് എന്തിനാണ് മനുഷ്യന്റെ സഹായം? അങ്ങനെയല്ല, ഇത്രയും ശക്തരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടാകുമല്ലോ. ഉണ്ടായത് കൊണ്ടാണല്ലോ 3000 വർഷത്തിന്റെ
പിന്നിലേക്ക് ഇവർ വന്നത്, മനുഷ്യരെ ഇതുപോലൊരു ടെക്നോളജി പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താകും, മനുഷ്യർ ഇന്നു മുതലേ ഈ ഒരു ലാംഗ്വേജ് പഠിച്ചു തുടങ്ങും, 3000 വർഷം കഴിയുമ്പോഴേക്കും ഈ ഭാഷയിൽ അവർ വളരെയധികം ജ്ഞാനുള്ളവരായി തീരും. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ 3000 വർഷത്തിന് ശേഷമുള്ള മനുഷ്യർ തന്നെയാണോ ഈ ഏലിയൻസ് എന്നും പറയാൻ പറ്റില്ല കേട്ടോ. സോ എന്താണ് ആ ഒരു 3000 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഓക്കെ, എന്തായാലും കുറേ അധികം പേരുടെ കിളിയെല്ലാം പാടിയിട്ടുണ്ട്, പോയ കിളിയൊക്കെ പിടിച്ച് വരുത്തി കൂട്ടിലേക്ക് ആക്കിക്കോ. അപ്പോൾ ഇതുപോലുള്ള മൈൻഡ് ബ്ലോവിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ മൂവീസ് ഇതും ഇനി മുതൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇതുപോലുള്ള അധികം മൂവീസ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലുള്ള കഥകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക നല്ല കഥകൾക്കായിട്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.